ഹേ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ നമ്മുടെ ഡിസ്നി പ്ലസിൽ റിലീസ് ആകാൻ പോകുന്ന സീരീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹീറോസിന്റെ പവേഴ്സ് വീക്ക്നെസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒറിജിനും പറയുന്നുണ്ട്. ആൻഡ് ഇതിനു മുമ്പ് നോക്കിയാണ് മൂൺ നൈറ്റ്, യെസ്, നമ്മുടെ മൂൺ നൈറ്റിന്റെ ഒറിജിൻ പവർ വീക്ക്നെസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ഷീ ഹൾക്കിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഷീ ഹൾക്കിന് എങ്ങനെയാണ് പവർ കിട്ടിയത് ആൻഡ് അവരെങ്ങനെ ഷീ ഹൾക്കായിട്ട് മാറിയെന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണാത്തവർ ആ പ്രീവിയസ് വീഡിയോ കണ്ടുനോക്കുക. ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ഡിസ്നി പ്ലസിൽ റിലീസ് ആകുമ്പോൾ അടുത്തൊരു സീരീസാണ് മിസ് മാവൽ. യെസ്, ഈ ഒരു സീരീസ് അനൗസ് ചെയ്തപ്പോൾ എനിക്ക് കുറേ കാര്യം മൈൻഡ് ചെയ്ത് ഓടിപ്പോയി. കാരണം നോക്കിയിട്ടുണ്ടെങ്കിൽ മിസ് മാവൽ എന്ന ക്യാരക്ടർ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ലൈക്ക് സീരീസും മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കണക്ട് ആയതുകൊണ്ട് തന്നെ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ മിസ് മാവലായിട്ട് ബേസ് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മുടെ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് എടുത്തുകൊണ്ട് വരാൻ കഴിയും. ആൻഡ് ഇന്ന് വന്നിരിക്കുന്നത് മിസ് മാവലിന്റെ ഒറിജിൻ ആൻഡ് ആ പ്ലോട്ട്, അതായത് ഈ സ്റ്റോറി എന്തിനെ ബേസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്, ഈ സീരീസ് എന്തിനെ ബേസ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോവാം. മിസ് മാവൽ, യെസ്, നമ്മളെ ബ്രേ ലാറാസൺ, നിങ്ങൾക്കറിയാം നമ്മളെ ക്യാപ്റ്റൻ മാവൽ മൂവിക്കകത്ത് അഭിനയിച്ച ആക്ട്രസ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ ക്യാപ്റ്റൻ മാവൽ 2 മൂവിക്കകത്ത് നമ്മളെ മിസ് മാവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ് മാവൽ ആ ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏകദേശം നമ്മളെ ക്യാപ്റ്റൻ മാവലിൻ്റെ ടൈറ്റിലുമായിട്ട് ഏകദേശം ഭയങ്കര മാച്ചപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിസൈനും കളറും നോക്കുകയാണെങ്കിൽ ഏകദേശം അതൊരു മാച്ചപ്പ് തന്നെ ആയിരിക്കും. ആൻഡ് മിസ് മാവൽ ആരാണ് നമ്മളെ കമല ഖാൻ എന്ന് പറയും. ഇവരൊക്കെ ആണെങ്കിൽ ലൈക്ക് എന്താ പറയുക, ഒരു പാകിസ്ഥാനി അമേരിക്കൻ ബേസ്ഡ് ക്യാരക്ടറാണ്, ഒരു ഏഷ്യൻ ബേസ്ഡ് ക്യാരക്ടറാണ് ഇവർ. ആൻഡ് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ക്യാപ്റ്റൻ മാവൽ 2 അകത്ത് തന്നെ ഈ ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇപ്പോൾ നോക്കിയാണെങ്കിൽ അവർ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് വരാൻ പോകുന്നു. ഇതൊക്കെയാണെങ്കിൽ ഈ കമലഖാനെന്ന കഥാപാത്രം നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരോട് കണക്റ്റ് ആവുന്ന ഒരു കഥാപാത്രമാണ്. ആക്ച്വലി ഒരു ടീനേജർ തന്നെയാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ എങ്ങനെ കണക്ട് ആവുമെന്ന് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവർ നോക്കിയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര സൂപ്പർ ഹീറോസിൻ്റെ ഭയങ്കര ഫാൻ ആയിരുന്നു. ആക്ച്വലി ഇവർ നോക്കിയാണെങ്കിൽ കോമിക്സ് വായിക്കുക, വീഡിയോ ഗെയിംസ് കളിക്കുക, സൂപ്പർ ഹീറോസിനെ ഒരുപാട് ഫോളോ ചെയ്യുക. ഇവർക്ക് നമ്മളെ കമലഖാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹീറോ നമ്മളെ ക്യാപ്റ്റൻ മാവലായിരുന്നു. ഏകദേശം നമ്മളെപ്പോലൊരു അവസ്ഥ തന്നെയാണ് ഇവർക്കും. സൂപ്പർ ഹീറോസിനെ കണ്ട സൂപ്പർ ഹീറോസ് ഭയങ്കര ഫാൻ ആയിരുന്നു ഇവർ. നമ്മളൊക്കെ ഇപ്പോൾ സൂപ്പർ ഹീറോസിൻ്റെ ഫാൻ ആയിരുന്നു, ഇവരും ഭയങ്കര ഒരു ഫാനായിരുന്നു സൂപ്പർ ഹീറോയുടെ. ആൻഡ് അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഇവരൊരു ഏഷ്യൻ ബേസ്ഡ് കഥാപാത്രമാണ്. ആൻഡ് അവിടെ നോക്കുകയാണെങ്കിൽ അമേരിക്ക അങ്ങനെ സ്ഥലത്തൊക്കെ പാർട്ടീസും ഇവൻസ് ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു പാർട്ടിക്ക് നമ്മളെ കമലഖാൻ ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇൻവിറ്റേഷനിൽ ആ കമലഖാൻ്റെ വീട്ടുകാർ നീ പാർട്ടിക്കൊന്ന് പോകേണ്ട വീട്ടിൻ്റെ എന്ന് പറയുന്നു. ആൻഡ് ഇത് തവണ കമലഖാൻ നോക്കുകയാണെങ്കിൽ ലൈക്ക് ആ വീട്ടുകാരെ അറിയാതെ പാർട്ടിക്ക് പോകാൻ നേരത്തെ ഒരു ലൈക്ക് എന്താ പറയുക, ചുരുളിക്കാട്ടിൻ്റെ അകത്ത് വന്ന് പെടുന്നു. ആൻഡ് അങ്ങനെ പെടാൻ നേരത്ത് അതിൽ നിന്ന് പുറത്ത് വരുന്ന ഇവർക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് പവേഴ്സ് കിട്ടുന്നു. ലൈക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ബോഡി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനെ കണക്ക് സ്ട്രെച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബോഡി കൈയും കാലൊക്കെ ഇവർക്ക് വലുതാകാൻ കഴിയുന്നുണ്ട്, ഇവർക്ക് ഹൈറ്റ് വയ്ക്കാൻ കഴിയുന്നു, അങ്ങനെ ഒരുപാട് പവേഴ്സ് കിട്ടുന്നു. അത് മാത്രമല്ല ഇവർക്ക് ഹീലിംഗ് ഫാക്ടറും കിട്ടുന്നുണ്ട്. എന്ത് വലിയ മുറിവ് ഇവർക്ക് ഹീലാവുന്ന ഫാക്ടറും അതും ഇവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ സൂപ്പർ ഹീറോസൊക്കെ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ട് ഇവർ നല്ല നല്ല കാര്യങ്ങൾ ആർക്കൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മളെ ക്യാപ്റ്റൻ മാവലാണ് ഇവർക്ക് നോക്കണമെങ്കിൽ മിസ് മാവൽ എന്നൊരു മാൻഡലും കൊടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ആ ഡ്രസ്സ് തന്നെ അറിയായിരിക്കും, നമ്മളെ ക്യാപ്റ്റൻ മാവലിൻ്റെ ഡ്രസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയായിരിക്കും അവരുടെ ഡ്രസ്സും ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ മിസ് മാവലിൻ്റെ ഡ്രസ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുക. എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കമലഖാൻ നമുക്ക് ടീനേജറാണ്, ആക്ച്വലി ടീനേജറാണ്. ഇവർ നോക്കുകയാണ് മെയിൻ അവഞ്ചേഴ്സിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു യങ് അവഞ്ചേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട പ്രായത്തിൽ ഒരു മെയിൻ അവഞ്ചേഴ്സ്, ആ അവഞ്ചേഴ്സ് ടീമിനൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ ആണ് കമലഖാൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്കും ഒക്കെയാണ് നമ്മുടെ ക്യാപ്റ്റൻ മാവൽ മാത്രമല്ല, നമ്മുടെ അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക എന്ന ഹീറോസിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് കോമിക്സിൽ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഈ മിസ് മാവൽ എന്ന കഥാപാത്രത്തിനെ ഒരു സീരീസായിട്ട് എടുത്തുകൊണ്ട് വളരെ നന്നായിട്ടുണ്ടാവും. ലൈക്ക് നോക്കുകയാണെങ്കിൽ ഈ കഥാപാത്രം നമ്മളൊരു ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. ലൈക്ക് നമുക്ക് ഈ കാണുന്ന സൂപ്പർ ഹീറോസിനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരിലൂടെയും ഈ കമലഖാൻ എന്ന കഥാപാത്രം കണക്ട് ആയി പോകാൻ ചാൻസ് ഭയങ്കര കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എത്ര പേർക്ക് ഈ മിസ് മാവൽ എന്നൊരു സീരീസ് കാണാൻ വേറിടാണ് എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ മിസ് മാവൽ എന്നൊരു സീരീസ് എടുത്തു വരുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇൻഹ്യൂമൻസ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളെ അകത്ത് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഇതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മിസ് മാവൽ എൻ്റെ പവേഴ്സ് വീക്ക്നെസ് പറയുന്നത്. ഇതാണ് മിസ് മാവലിൻ്റെ ഒറിജിനൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച ഒരു Q&A സെക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ നടത്താൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ വന്ന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എനിക്കിഷ്ടമുള്ള ചോദ്യം, ഞാൻ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. ദയവ് ചെയ്ത് എങ്ങനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാം, എങ്ങനെ വ്യൂസ് കൂട്ടാം എന്നുള്ള ചോദ്യം ചോദിക്കരുത്, അത് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും പേഴ്സണൽ ചോദ്യം അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെ 1K സബ്സ്ക്രൈബർ ആയിട്ട് നമ്മളൊന്നും ലൈക്ക് നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് കമൻറ്റ് വരുന്നതിനനുസരിച്ച് ഞാൻ അടുത്ത ഞായറാഴ്ച കമൻറ്റ് വരുന്നതിനനുസരിച്ച് അടുത്ത ഞായറാഴ്ച പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു Q&A സെക്ഷൻ നടത്താൻ ഞാൻ
ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ദിസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.